The Kannur Jilil, Moon Starata Yodil Karinada. Pradeshika Sahai and Loka Kititund and Parinada. The Moda Jilil, Ingenu, Kodum, Ivrava, the Ayoral, Ingene, Olivil Karinu, and Ladavilia Charchiman. Kaibut Kesele, Wandampradi, Kannur Jilil, Vivida Pradeshangalin. Ulita Volam Udiki, the SDPI Day, Popular Friend of India Day, Propertagan Mara. അവരുടെ കേന്ദ്രങ്ങളിലാണ് ആ ഒളിത്താവളങ്ങളെല്ലാം ഇപ്പോൾ ചക്കാട് എന്ന് പറയുന്ന പ്രദേശം മുഴക്കുന്ന് ഗ്രാമപഞ്ചായത്തിലാണ് സിപിഎമ്മിന്റെ ബ്രാഞ്ച് സെക്രട്ടറി ദിലീപിനെ എസ്ഡിപിഐ കാർ കൊലപ്പെടുത്തിയ പ്രദേശമാണ് ആ പ്രദേശത്താണ് ആ കൊലക്കേസിലെ പ്രതിയുടെ പിന്തുണയോടെ അവിടെ ഒളിവിൽ താമസിപ്പിക്കാൻ വേണ്ടി എല്ലാ സഹായവും ചെയ്തു അതോടൊപ്പം വളവട്ടനാണ് മറ്റൊരു അതുപോലെ ഒരു കേന്ദ്രത്തിൽ നിന്നാണ് ഇപ്പോൾ പിടികൂടിയത് മട്ടന്നൂർ മുനിസിപ്പാലിറ്റിയിലെ ബേരം പഞ്ചായത്ത് ബേരത്ത് നിന്നാണ് പിടികൂടിയത് അപ്പോൾ എസ്ഡിപിഐക്കാരാണ് സംരക്ഷിച്ചത് വ്യാജ പേരിലാണ് സംരക്ഷിച്ചത് എൻഐഎ അന്വേഷിക്കുന്ന കേസാണ് അവർക്ക് എല്ലാ സംവിധാനവും ഉണ്ടായിട്ടും ഇങ്ങനെയൊരു അറസ്റ്റ് വൈകിയത് തന്നെ സംശയാസ്പദമാണ് ഏതായാലും ഒന്നാം പ്രതി നിയമത്തിന്റെ മുമ്പിൽ എത്തി എന്നുള്ളത് വളരെ നല്ല കാര്യം ആ കൈവെട്ട് കേസിലെ പ്രതികളിൽ പലരും ശിക്ഷിക്കപ്പെട്ടിട്ടാണുള്ളത് അതുപോലെ ഈ കൊടും ക്രിമിനലിനെ ശിക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ തെളിവുകളും വസ്തുതകളും കോടതിയിൽ എത്തിക്കാൻ എൻഐഎക്ക് സാധിക്കണം സ്വാഭാവികമായും കണ്ണൂർ എന്ന് പറയുമ്പോൾ സിപിഎമ്മിന്റെ ഒരു ശക്തി കേന്ദ്രം ആ രീതിയിൽ അതിനെ ഒരു കണക്ട് ചെയ്യുന്നതിനുള്ള ശ്രമവും നടന്നു വരുന്നുണ്ട് അത് ആടിനെ പട്ടിയാക്കുന്ന പ്രചാരവേദിയാണ് കാരണം ഞാനീ പറയുന്ന മുഴക്കുന്ന് പഞ്ചായത്തിന്റെ ഭരണം എൽഡിഎഫിന്റെതാണ് പക്ഷെ ചാക്കാട് പ്രദേശത്താണ് സിപിഎമ്മിന് ഉച്ചരനായ പ്രവർത്തകനെ എസ്ഡിപിഐക്കാർ കൊലപ്പെടുത്തിയത് അത് ക്രിമിനലുകളുടെ കേന്ദ്രമാണ് എസ്ഡിപിഐക്കാരുടെ താവളമാണ് മറ്റൊരു കേന്ദ്രമായിട്ടുള്ള വളപട്ടണം ആർക്കാണ് അറിയാത്തത് അത് ലീഗിന്റെ കേന്ദ്രമാണ് അവിടെ എസ്ഡിപിഐയുടെ ആളുകളുണ്ട് മറ്റൊന്ന് മറ്റൊന്നും മുനിസിപ്പാലിറ്റിയിലാണ് സ്ഥലമെങ്കിലും ആ സ്ഥലത്ത് ബേരം എന്ന് പറയുന്നതും എസ്ഡിപിഐയുടെയും മറ്റു കേന്ദ്രമാണ് അതുകൊണ്ട് ഇവിടെ ഒളിത്താവളം ഒരുക്കിയത് എസ്ഡിപിഐക്കാരാണ് വളപട്ടണം ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്നത് ലീഗാണ് അവിടെയും ഇവർക്ക് താവളം ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളതും കാണേണ്ട കാര്യമാണ് പോലീസിന് ഏതെങ്കിലും വീഴ്ച പറ്റിയിട്ടുണ്ട് ഈ 7 വർഷമായി അല്ല ഈ കേസ് അന്വേഷിക്കുന്ന പോലീസിനോട് എൻഐഎ ആവശ്യപ്പെട്ടാലാണ് സഹായം ചെയ്തു കൊടുക്കാൻ പറ്റുക അതുകൊണ്ട് ഇക്കാര്യത്തിൽ പോലീസിനൊരു വീഴ്ചയും പറ്റിയിട്ടില്ല ഈ 13 വർഷമായി ഒന്നാം പ്രതിയെ പിടികൂടാൻ കഴിയാത്ത എൻഐഎയാണ് സമാധാനം പറയേണ്ടത്